കുന്നിൻ്റെ അപ്പുറത്തുള്ള അത്തിമരത്തിലെ എന്തോ ഒരു കിളില, നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. പലരും ചോദിക്കും, നിങ്ങൾ ജോലി ചെയ്യുന്നതിന് ശമ്പളം വാങ്ങിക്കുന്നില്ല, അതുപോലെ പിന്നെ എന്തിനാ ക്രെഡിറ്റ്സ് എന്ന് ചോദിക്കും. പക്ഷേ ഇതൊരു ക്രിയേറ്റീവ് ജോബാണ്. കാരണം അങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു, ഞങ്ങളത് അറിഞ്ഞില്ല എന്നൊക്കെയായിരുന്നു ജൂറി പറഞ്ഞത്. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് എന്തെന്നാ 16 വയസ്സെന്ന് പറയുന്ന തീരെ ഭക്ഷണം കഴിക്കാത്ത വീട്ടിൽ നിന്നാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. വലിയ വലിയ ഡയറക്ടേഴ്സ് തന്നെ കുറേ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനാ ഈ തള്ളയ്ക്ക് പിന്നെ കാവ്യയ്ക്ക് ഡബ് ചെയ്യുന്ന ആളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചത്, പിന്നെ എന്തിനാ ഈ വൈസിയമ്മയ്ക്ക് പിന്നെ കാവ്യ ഡബ് ചെയ്തത്, അങ്ങനെയൊക്കെ കുറേ നെഗറ്റീവ് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയി എന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? ഒരുപാട് കാലം കാവ്യമാധവന്റെ ശബ്ദം തന്നെ ചേച്ചിയുടെയായിരുന്നു. പക്ഷെ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഇതാണ് കാവ്യമാധവന്റെ ശബ്ദം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അയ്യോ ഇതല്ല, പിന്നെയും ഇതേ ശബ്ദം ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കുന്നു, ഒരുപാട് ഫെമിലിയർ ആവുന്നു. അങ്ങനെ ഒരു തിരിച്ചറിയപ്പെടാത്ത ആളുകളായിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ മാറുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? ഇപ്പം അതൊന്ന് മാറിയെന്ന് പറഞ്ഞു, മുമ്പുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? മുമ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മളതൊരു ജോലി മാത്രമായിട്ട് അങ്ങനെ നമ്മുടെ ഒരു വയറ്റുപഴപ്പ്. ആദ്യം നമ്മൾ ഡബിങ്ങിന് പോകുന്നു, എന്തെങ്കിലും കാശ് കിട്ടുന്നു, വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നു, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്നൊക്കെ മാറി 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 ഒരുപാട് ഇത് പ്രൊഫഷണലായി വന്ന് കുറച്ച് അവാർഡ്സും കാര്യമൊക്കെ വന്നല്ലോ. അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളും കൂടെ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. ഇപ്പോൾ അവാർഡ് ഒരു ഒരു തവണ പിന്നെ ആണിനും പെണ്ണിനും മെയിൽ ആൻഡ് ഫീമെയിൽ കാറ്റഗറിക്ക് അവാർഡുണ്ടായിരുന്നു. കുറച്ച് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ മെയിലിനുണ്ടെങ്കിൽ ഫീമെയിലിനില്ല, ഫീമെയിലിനുണ്ടെങ്കിൽ മെയിലിനില്ല, അങ്ങനെ ആക്കി. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പ്രതിഷേധം ഉണ്ടായിരുന്നു. പിന്നെ ചില വർഷം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കേ ഇല്ല, കാരണം അങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു, ഞങ്ങളത് അറിഞ്ഞില്ല എന്നൊക്കെയായിരുന്നു ജൂറി പറഞ്ഞത്. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. പിന്നെ പണ്ടൊക്കെ ടൈറ്റിൽസ് കാണിച്ചിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ടൈറ്റിൽസേ ഇപ്പോഴാണ് അടികൂടി വന്നതെന്ന്. അതൊന്നുമല്ല, പഴയ പടങ്ങൾ എടുത്ത് നോക്കിയാൽ തുടക്കത്തിൽ തന്നെ കാണാം ശബ്ദം നൽകിയവർ എന്ന് പറഞ്ഞിട്ട് കോട്ടയം ശാൻ ചേച്ചി, ആന്തോളി ചേച്ചി, പാലത്തങ്ക ചേച്ചി, ഇങ്ങനെ ആ ഒരു സീനിയോറിറ്റി ലെവലിൽ തന്നെ അതുണ്ടായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും ഇല്ലാതെ പോയി, വാനിഷായി. പിന്നെ ക്രെഡിറ്റ് ഈ എൻ ക്രെഡിറ്റ്സിൽ നമ്മൾ ലൈറ്റ് തിയേറ്ററിൽ അത് സ്ക്രീനിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഇതുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിഷമമുണ്ടായിരുന്ന സമയങ്ങളാണ്. പക്ഷേ ഇത് നമ്മുടെ ജോലിയാണ്. പലരും ചോദിക്കും, നിങ്ങൾ ജോലി ചെയ്യുന്നതിന് ശമ്പളം വാങ്ങിക്കുന്നില്ല, അതുപോലെ പിന്നെ എന്തിനാ ക്രെഡിറ്റ്സ് എന്ന് ചോദിക്കും. പക്ഷേ ഇതൊരു ക്രിയേറ്റീവ് ജോബാണ്. ഇപ്പം നമ്മൾ ഒരു എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഈ ഒരു ക്രിയേറ്റിവിറ്റി നമ്മളൊരു നടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിലേക്ക് നമ്മളത് പകരുമ്പോൾ അവരെ നമ്മൾ ഒന്നുകിൽ അവരുടെ ആക്ടിങ് താഴെ പോകാതെ നമ്മൾ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപടി മേലെ ഉയർത്തിപ്പിടിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു റെക്കഗ്നിഷൻ ഏതൊരു കലാകാരിയും കലാകാരനും ആഗ്രഹിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് പൈസ വാങ്ങുന്നില്ല, ഇങ്ങനെയൊക്കെ ഞാൻ പല കമൻസൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സംഭവം. ഇപ്പം ഹാപ്പിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ അറിയപ്പെടുന്നു. ഇപ്പോൾ റോക്കറ്ററി എന്ന് പറഞ്ഞ ഒരു ഫിലിം മാധവൻ്റെ ഇപ്പം റിലീസായി. അതിൽ ശരൺ മാധവൻ സാറിന്, മാഡി സാറിന് ഡബ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു നിമിഷം പോലും ആലോചിക്കില്ല ഇത് ഡബ് ചെയ്തതാണെന്ന്. കാരണം അത്ര മനോഹരമായിട്ട് അവൻ ജീവൻ കൊടുത്ത് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സിൻസിയറായിട്ട് ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അത് 10 പേര് അറിയുന്നതും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതുമാണ് ഏറ്റവും വലിയൊരു. നമ്മൾ കൊടുക്കുന്ന പൈസയൊന്നും അല്ലായിരിക്കാം, അതാണ് എല്ലാവർക്കും ഉള്ളൊരു ഇതല്ലേ. അപ്പം അങ്ങനെ അത്രയും സിൻസിയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിലെല്ലാ ആർട്ടിസ്റ്റും ഓരോ ക്യാരക്ടറും അതിൻ്റെതായ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. എക്സെപ്ഷണൽ എന്ന് പറയാനാണെങ്കിൽ ശരൺ വാസ് എക്സ്ട്രീംലി ഗുഡ്. അതുപോലെ ഇപ്പം എന്താണ് ശ്യാം സിംഗ് റോയ്, ഇത് രണ്ടും ഞാൻ ഡബ്ബിംഗ് ഡയറക്ഷൻ ചെയ്ത ഫിലിംസാണ്. ശ്യാം സിംഗ് റോയ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിലെ ഹീറോ വോയിസ് പിന്നെ നാനിക്ക് അത് നാനി പറയുന്ന പോലെ തന്നെ തോന്നും. അതെ, അതും മാധവൻ്റെ ഇതിൽ മാധവൻ സാറിന് 3 സ്റ്റേജാണ് ഇതിൽ, ഒരു യങ് ആയിട്ടും അതിന് മിഡിൽ ഏജ് ആയിട്ടും പിന്നെ വയസ്സായിട്ടും. അത്രയും ഭംഗിയിൽ അതൊന്നും എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ ഡിവോട്ടഡായിട്ട് ചെയ്യില്ല. ഈസ് എ ബ്രില്യൻ ആക്ടർ. അതുകൊണ്ടാണ് അതുപോലെ ഈ ഒരു ജോലിയോടുള്ള ഒരു പാഷൻ. അപ്പം അങ്ങനെ നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ജീവൻ കളഞ്ഞ് ഓരോന്ന് ചെയ്യുമ്പോൾ, ജീവൻ കളഞ്ഞിട്ടല്ല എന്നാലും അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റെക്കഗ്നീഷനും ഒരു അപ്രീസിയേഷനും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അവർക്ക് എല്ലാവർക്കും, ഞങ്ങൾക്കുള്ളൊരു ബൂസ്റ്റർ അതാണ്. If you have a cinema, you can see the dubbing charge. If you have a cinema, you can see the maximum languages. There are initiatives. Our platform is the future. Future is the future. എല്ലാ ഭാഷയിലുള്ള ഞാൻ ഇങ്ങനെ കാണുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് അപ്പോൾ എന്നെ പോലുള്ളവർക്ക് ജോലി വേണം അല്ലേ ഞങ്ങളുടെ വൈറ്റിപ്പഴപ്പാണ് ഇത് അപ്പോൾ പല ഭാഷയിലും ഇതിങ്ങനെ വരുമ്പോൾ ഒടിടി പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എത്രയോ കുടുംബങ്ങൾ കഴിയും എല്ലാ ലാംഗ്വേജിലാണെങ്കിൽ അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് കാണുന്നത് മറ്റ് പല ഭാഷയിലും നമ്മൾ ആരും ആഘോഷിക്കൊന്നുമില്ല ഇപ്പോൾ 50 ഇയേഴ്സ് ഏകദേശമായി ഞാൻ ഡബ്ബിംഗ് ഫീൽഡിൽ വന്നിട്ട് 73-ൽ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ചു അപ്പോൾ നമ്മളൊന്നും ആരും അങ്ങനെ ആഘോഷിക്കില്ല നമ്മൾ അങ്ങനെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു ആക്ടറോ ആക്ട്രസോ ഒന്നും അല്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് വർക്കാണ് മുഖ്യം ആ വർക്കിന് കിട്ടുന്ന അപ്രീസിയേഷൻ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ആരാധകർ നമ്മളെ മനസ്സിലാക്കുന്ന ഇന്ന വോയിസ് ഇന്നാളെ ചെയ്തു നന്നായെങ്കിൽ നന്നായി ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം അങ്ങനെ എല്ലാം നമ്മൾ വി ആർ ഓപ്പൺ ടു ദം അതാണ് സംഭവം ഇപ്പോൾ ഈ ശബ്ദത്തിൻ്റെ അപ്പുറം കുറേ സിനിമകളിൽ ചെറിയ വേഷങ്ങളിലാണെങ്കിലും വന്നിട്ടുണ്ട് ഒരുപാട് ചെറിയ ചെറിയ റോളുകളിലാണ് തമിഴിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് അഭിനയത്തിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നോ അഭിനയത്തിൽ താല്പര്യം എന്ന് പറയുന്നത് അതായത് ഞാൻ ബേബി ആർട്ടിസ്റ്റായിട്ടൊരു 5-8 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറുതിൽ 73 തൊട്ട് മനസ്സ് സേതുബന്ധനം പെണ്ണായി പിറന്നാൽ രാത്രിയിലെ യാത്രക്കാർ സ്റ്റണ്ടില്ല സെക്സില്ല പിന്നെ ഈ യുഗം അങ്ങനെ കുറച്ച് മലയാള പടത്തിൽ ബേബി ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വലിയ അഭിനയമൊന്നുമല്ല ജസ്റ്റ് തല കാണിച്ചിട്ടെന്ന് വെച്ചാൽ 1-2 സീൻസ് പിന്നെ ഒരു ലോങ് ബ്രേക്കാണ് കാരണം ഒരു ഒരു 16 years 17 years ഒക്കെ ആയപ്പോൾ ഹീറോയിൻ ലെവലിലേക്കുള്ളതിൽ നോക്കാൻ പറ്റും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഒന്നുകിൽ ഒരു ആർട്ടിസ്റ്റ് ആവണം ഒരു നടി ആവണം അത് ഹീറോയിൻ ആവണം അതല്ലെങ്കിൽ എയറോസ്ട്രസ് ഈ രണ്ടിനും എനിക്ക് പറ്റുന്ന ഒരു ശാരീരിക ഭംഗിയോ കാര്യമൊന്നും ഇല്ലായിരുന്നു അന്ന് ഹീറോയിൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ ആ നല്ല ഹീറോയിനാകാൻ പറ്റും എന്ന് പറയും ഒരു എയറോസ്റ്റസിനെ നമ്മൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കണ്ടാൽ നമ്മൾ അയ്യോ ഇവർ എയറോസ്റ്റസിനെ പോലെ ഉണ്ടെന്ന് പറയും അന്ന് അങ്ങനെ ആയിരുന്നു പക്ഷേ ബോഡി കൺസെപ്റ്റുകൾ അതെ അതുണ്ടായിരുന്നു പിന്നെ അതായത് സാധാരണ ആൾക്കാരിൽ നിന്ന് ദേ വർ എക്സെപ്ഷണൽ അല്ലേ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലുക്ക് അവർ കണ്ണും മൂക്കും അവരുടെ ശരീരഘടന എല്ലാം തന്നെ നടത്താണെങ്കിൽ എല്ലാം തന്നെ ഒരു ഒരു ദേ വർ ഡിഫറെൻറ്റ് പക്ഷേ പിന്നെ പിന്നെ ഇപ്പോൾ ഇറ്റ് ജസ്റ്റ് ചേഞ്ച് ആ ഒരു ഇത് മാറി എന്നുവെച്ചാൽ ഭംഗിയില്ല എന്നുള്ളതല്ല ടാലൻറ്റും കാര്യം അതൊക്കെ വേറൊരു രീതിയിൽ വന്നു അപ്പോൾ അങ്ങനെ പിന്നെ പലയിടത്തും ഓഡിഷനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്തെന്നാ 16 വയസ്സെന്ന് പറയുന്ന തീരെ ഭക്ഷണം കഴിക്കാത്ത വീട്ടിൽ നിന്നാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു വലിയ വലിയ ഡയറക്ടേഴ്സ് തന്നെ അപ്പം അങ്ങനെയൊക്കെ റിജക്റ്റ് ആയതാണ് പിന്നെ അങ്ങനെ ഡബ്ബിങ്ങിലേക്ക് കോൺസെൻട്രേഷൻ ആയി അങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊന്നും അഭിനയിക്കാൻ വേണ്ടി ആരും വിളിച്ചിട്ടില്ല ആ സമയത്ത് പിന്നെ പിന്നെ കണ്ടുകൊണ്ടേൻ എന്ന് പറഞ്ഞ പടത്തിലാണ് തബുവിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് അതും ആക്സിഡൻ്റലായിട്ട് രാജീവ് മേനോൻ അദ്ദേഹത്തിൻ്റെ ആഡ്സൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എല്ലാ ഭാഷകളിലെ ആഡും ആ സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു അവരുടെ സ്റ്റുഡിയോയിൽ അപ്പം അങ്ങനെ ഏതോ മോഡലായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത് ആ ഒരു റോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡിയായിട്ട് അപ്പോൾ അവർക്ക് ആ ഒരു പ്രഗ്നൻറ്റ് ലേഡിയായിട്ട് അഭിനയിക്കാൻ എന്തോ കളി തമാശ പോലെയോ ചിരി വരുന്നെന്നോ ആ ഒരു ഫീല് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റിയിട്ട് പെട്ടെന്ന് രാജീവ് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയി ചെയ്ത ഒരു സംഭവമാണത് അല്ലാതെ അഭിനയിക്കാൻ ഞാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ അങ്ങനെ ചെയ്തല്ല ഇത് പെട്ടെന്നൊരു ഒരു ഫ്രണ്ട്ലി ബേസിൽ അങ്ങനെ പോയതാണ് പിന്നെ കുറേ ഗ്യാപ്പായിരുന്നു പിന്നെ നൻപൻ അതിലവർ വിളിച്ചു അതിൽ ഒരു ഡോക്ടറായിട്ട് എല്ലിയനയുടെ ഫ്രണ്ടായിട്ട് പിന്നെ അങ്ങനെ പായും പുലി അതിൽ വിശാലിൻ്റെ അമ്മയായിട്ട് പിന്നെ ജീവ എന്ന് പറഞ്ഞ പടത്തിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ അമ്മയായിട്ട് ഡോക്ടറിൽ ശിവകാർത്തികൻ്റെ അമ്മയായിട്ട് പിന്നെ വേതാളം അജിത് സാറിൻ്റെ ഫിലിമിലൊരു നേഴ്സായിട്ട് അങ്ങനെ ചെറിയ ചെറിയ റോൾസ് ആണെങ്കിലും കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഉള്ള റോൾസ് തമിഴിൽ കിട്ടിയിരുന്നു മലയാളത്തിൽ ജിമ്മി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് രാജു ചന്ദ്ര ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ് മലയാളത്തിലേക്ക് ഞാൻ വീണ്ടും മറ്റേ തിരിച്ചു വരുന്നത് ആ ഹിറ്റ് FM മിഥുൻ്റെ അമ്മയായിട്ട് ആ ഓക്കെ ആ അതാണ് മലയാളത്തിലേക്ക് വീണ്ടും ഒരു അമ്മയായിട്ട് ഞാൻ വരുന്നത് പിന്നെ അതിൽ കുക്കറമ്മ അത് നമ്മുടെ KPSC ലളിത ചേച്ചിയാണ്. ചെന്നൈയിലായിരുന്നു അതിന്റെ ഷൂട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ചേച്ചി, പെട്ടെന്ന് ചെന്നൈയിൽ നിന്ന് ആരും വേണമെന്ന് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ചേച്ചി എന്നെ പെട്ടെന്ന് ഓർത്തു, ഞാൻ ചെന്നൈയിലാണല്ലോ. അപ്പൊ അങ്ങനെയാണ് അതിലേക്ക് ഞാൻ എൻട്രി. ചേച്ചിക്കാണ് അതിന്റെ അത് ഭയങ്കര കാച്ചി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. മലയാളത്തിലേക്ക് തിരിച്ചു കുക്കറമ്മ കുക്കറമ്മ അല്ല റെക്കഗ്നൈസ് ചെയ്തിട്ട് അങ്ങനെ ശബ്ദത്തിന്റെ അപ്പുറത്തേക്ക് കുക്കറമ്മ എന്ന് പറഞ്ഞ റെക്കഗ്നേഷൻസ് വന്നിട്ടുണ്ട്. അതെ, ശബ്ദത്തിന്റെ എന്ന് പറയുമ്പോഴാണ് അത്. ശബ്ദം തന്നെ കുറച്ച് ബേസ് വേണം ചേച്ചി, കാവ്യയെ പോലെ തോന്നരുത്, ശാലിനിയെ പോലെ തോന്നരുത് എന്നൊക്കെ അനുഭവം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. പക്ഷെ എന്നിട്ടും ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി ഞാനാണെന്ന്. അപ്പോൾ കുറേ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്തിനാ ഈ തള്ളയ്ക്ക് പിന്നെ കാവ്യയ്ക്ക് ഡബ് ചെയ്യുന്ന ആളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചത്, പിന്നെ എന്തിനാ ഈ YCMക്ക് പിന്നെ കാവ്യ ഡബ് ചെയ്തത്, അങ്ങനെയൊക്കെ കുറേ നെഗറ്റീവ് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു, അതിന് കമൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ അങ്ങനത്തെ കമന്റുകളൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ട് വശം, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് റെക്കഗ്നീഷൻ വരുന്നുണ്ട്, അതേസമയം ഇതുപോലത്തെ ഒരുപാട് നെഗറ്റീവ് സൈഡ്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്യാറില്ല, കാരണം അവർ പറയുന്നത് സത്യമാണല്ലോ, അവരില്ലാത്തൊന്നല്ല പറയുന്നത്. ഇപ്പോൾ അവർ കാണുന്നത് ഏതോ ഒരു കുക്കറമ്മ, ഏതോ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ. അവർക്ക് എൻ്റെ ശബ്ദം അങ്ങനെ ഒരു ഇനിയും അത്ര വലിയ മാറ്റം വരാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ, അവർ പറയുന്നത് സത്യമല്ലേ. ഞങ്ങൾക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് പറയാനുള്ള, ഞങ്ങൾക്കൊരു ശബ്ദം കേൾക്കണം. അത് കാവ്യയുടെ തന്നെ ശബ്ദമാണെങ്കിൽ അത്രയും നല്ലത്. ഡയലോഗ് നമ്മളെ ഡയലോഗ് ഒന്നും ഓർമ്മയുണ്ടാവില്ല, ഞാനത് ഒന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം 2000 ഫിലിംസ് ഡബ് ചെയ്തല്ലോ, അപ്പം അത് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം അത് ട്രൈ എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷം. മാധവൻ നേരെ ഞാൻ കേട്ടത് സത്യമാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ടാ, പ്രേമം. കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയിന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? പക്ഷെ എനിക്ക് ആ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായംകുളം കൊച്ചിനിയുടെ പിന്മുറക്കാരനായ മീശ മാധവൻ. മാധവൻ ഒരിക്കൽ കൂടി എൻ്റെ വീട്ടിൽ തന്നെ വന്ന് കയറി മോട്ടിക്കണം. ഒരാൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിനോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയെ കുരുങ്ങിയ പിന്നെ മാധവൻ പേടി തോറിയായി പോയെന്ന്. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. കാവ്യ മാധവൻ്റെ മാത്രമല്ല, ഒരേ സിനിമയിൽ പോലും അഡൽട്ട് ക്യാരക്ടറും അതേപോലെ കുട്ടികളുടെ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പൂക്കാലപരമായുള്ള സീനൊക്കെ അടുത്ത് പോലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായി ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ശബ്ദം കൂടെ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ശ്രമിക്കാം, കാരണം ഇപ്പം ഞാൻ വലിയ അഡൽട്ടായില്ലേ, അപ്പം ആ ഒരു 4 വയസ്സ് മുകളിലേക്ക് ഞാൻ എൻ്റെ വോയിസ് എത്തണല്ലോ, ഞാൻ ശ്രമിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് കാണാൻ താല്പര്യമുണ്ട്, നമുക്ക് നോക്കാം. അപ്പം നാളെ പോവാം. ആ കുന്നിൻ്റെ അപ്പുറത്തുള്ള അത്തിമരത്തിൽ എന്തോ ഒരു കിളില, നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. മുഴുവനും ഞാൻ കണ്ടില്ല. മരിപ്പം പറഞ്ഞല്ലോ മുള്ളത്തെ പൊത്തിൽ കുഞ്ഞു മൈനയുണ്ടെന്ന്. എനിക്കതിനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് അതിനെ കൊണ്ടുപോവാം അങ്കിൾ. വേണ്ട, അപ്പം നാഗമല്ലയിൽ സർപ്പത്തെ കാണാൻ പറ്റൂല. മരിയപ്പം കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, അമ്മൂമ്മ വിടൂല എന്നെ. അമ്മൂമ്മ എനിമയാ, വിടൂല. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നു സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. സോ താങ്ക് യു സോ മച്ച് CPX Talks വന്നതിനും ഞങ്ങളോട് ഇത്രയും സമയം ചെലവഴിച്ചതിനും. താങ്ക് യു. താങ്ക് യു ഓൾസോ സോ മച്ച്. ഐ ഓൾസോ എൻജോയ്ഡ് ദിസ് ടോക്ക്. താങ്ക് യു.